ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ആർ പി ടെക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോ വരാൻ കാരണം ഇന്ന് ഞാൻ സ്വാതന്ത്ര്യദിനത്തിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള 100% ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. 2. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗളി വെങ്കയ്യ. ഉത്തരം പിംഗളി വെങ്കയ്യ. 3. ചോദ്യം, കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. കെ കേളപ്പൻ എന്നിവരാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവ് ആര്? പഴശ്ശിരാജ. പഴശ്ശിരാജ. 5. ചോദ്യം, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1930 പ്രാധാന്യം എന്താണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. 6. ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത്? നമ്മൾ 1. ചോദ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എന്ന്. അത് എവിടെ വെച്ചാണ് നടന്നത്? ഉത്തരം മീററ്റ്. ഉത്തരം മീററ്റ്. 7. ചോദ്യം, മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം ഏതാണ്? മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം ഏതാണ്? 1948. 8. ചോദ്യം, ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. 9. ചോദ്യം, ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ആരായിരുന്നു? ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. മൗണ്ട് ബാറ്റൺ പ്രഭു. 10. ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് എന്ന് പറഞ്ഞ പത്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. 11. ചോദ്യം, വന്ദേ മാതരം, വന്ദേ മാതരം എന്ന ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ആരാണ് രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. 12. ചോദ്യം, ടിപ്പു സുൽത്താൻ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്? ടിപ്പു സുൽത്താൻ ഏത് ദേശത്തിന്റെ ഭരണാധികാരിയാണ്? മൈസൂർ. 13. ചോദ്യം, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. 14. ചോദ്യം, ദത്തവകാശ നിയമം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ദത്തവകാശ നിയമം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ഡൽഹൌസി പ്രഭു. ഇന്ത്യയിലെ തപാൽ വർഷം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിലെ തപാൽ വർഷം ആരംഭിച്ച വർഷം ഏതാണ്? 1837. 1837. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? സർദാർ വല്ലഭായി പട്ടേൽ. ഇനി നമുക്ക് 17. ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി ആരാണ്? സരോജിനി നായിഡു. 18. ചോദ്യം, മലബാറിലെ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെയായിരുന്നു?
മലബാറിലെ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? പയ്യന്നൂർ. പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് മലബാറിലെ നമ്മുടെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നടന്നത്. 19-ാമത്തെ ചോദ്യം, കിറ്റിന്ത്യ പ്രക്ഷോഭവുമായി മലബാറിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഏത്? കിറ്റിന്ത്യ പ്രക്ഷോഭവുമായി മലബാറിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഏത്? ഉത്തരം 1946 പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം. 20-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സഞ്ചരിച്ച അറബി സഞ്ചാരി ആര്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സഞ്ചരിച്ച അറബി സഞ്ചാരി ആര്? ഇബ്നു ബത്തൂത്ത. 21-ാമത്തെ ചോദ്യം, കേരളത്തിലെ മാഗ്നകാർത്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംഭവം. കേരളത്തിലെ മാഗ്നകാർത്ത എന്ന് വിശേഷിക്കപ്പെട്ട സംഭവം 1936 ക്ഷേത്ര പ്രവേശന വിളംബരം. 1936 ക്ഷേത്ര പ്രവേശന വിളംബരം. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ ഈ ക്വസ്റ്റ്യനും ആൻസറും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് മുഴുവനായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 100% സ്വാതന്ത്ര്യദിന ക്യൂസ് മത്സരങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇത് മാത്രമല്ല, ഇതിലും ഏറെ പഠിക്കാൻ ഇനിയുമുണ്ട്. അപ്പോ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഞാൻ ഇനിയിടുന്ന ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോ എല്ലാവർക്കും അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വരുന്നത് വരെ സ്വാതന്ത്ര്യദിന ആശംസകൾ.